തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിലെ നിർദ്ദിഷ്ട ഖരമാലിന്യ വൈദ്യുത പ്ലാന്റിനെതിരെ നാട്ടുകാർ സമരം തുടങ്ങി. നേരത്തെ IMA ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനുള്ള നീക്കം നാട്ടുകാർ എതിർത്ത് തോൽപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പുതിയ പദ്ധതിക്കുള്ള നീക്കം. പരിസ്ഥിതിക്ക് പ്രാധാന്യമുള്ള പാലോട് പെരിങ്ങമല പ്രദേശം പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന പദ്ധതികൾക്കായി തുടർച്ചയായി തിരഞ്ഞെടുക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. നിയമസഭയിൽ വൈദ്യുതി മന്ത്രി MM മണിയാണ് ഖരമാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. 7 പദ്ധതികളിലൊന്ന് പെരിങ്ങമലയിൽ. നഗരപ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങൾ പെരിങ്ങമലയിലെത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കലാണ് ലക്ഷ്യം. ശക്തമായിട്ട് ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് കൊണ്ടിടണമെങ്കിൽ ഞങ്ങളെ ചവിട്ടി ചവിട്ടി അവർക്ക് കൊണ്ടിടാൻ പറ്റുള്ളൂ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ പിന്നെ ഒരു ലംഘനമായി ഇത് വരും. അഗസ്ത്യർ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് പ്ലാന്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 37 കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സായ ചിറ്റാർ നദിയിൽ നിന്നും വെറും 200 മീറ്റർ അകലെ മാത്രമാണ് പ്ലാന്റ്. ഞങ്ങളിപ്പോഴും ആറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിച്ചിരിക്കണം. ആ ആറിനെ മലിനപ്പെടുത്തുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വെള്ളം കുടി പോലും മുട്ടിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് വന്നേക്കാണ്. അതേസമയം പദ്ധതിയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് തുടങ്ങിയതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. എല്ലാവരുമായും വിശദമായ ചർച്ച നടത്തുമെന്നും അറിയിച്ചു. ക്യാമറമാൻ SK പ്രസാദിനൊപ്പം ഷെറിൻ വിൽസൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.